ഒമാനപ്പെട്ട ഉസ്താദുൽ നസാതീദൊക്കെ ഉസ്താദ് അവർകൾ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ വളരെ ഒതുങ്ങി ജീവിച്ച വലിയൊരു മഹാനല്ലേ ഞാൻ ഒക്കെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അതാ ഒതുക്കങ്ങൾ ബസ്സിറങ്ങിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് കയറുന്ന അല്പം കയറ്റം കയറുന്ന പാതയിൽ വരുമ്പോൾ തന്നെ പ്രൗഢിയോടെയുള്ള വെള്ളിധാടി നമ്മുടെ കണ്ണിൽ തെളിയുകയാണ് കൽബിൽ തെളിയുകയാണ് വലിയ ഹൈബത്തും വഖാറുമുള്ള വലിയ മഹാനാണ് അവിടുന്ന് ആ വീടിന്റെ കോലായിൽ ഇരിക്കുമ്പോ ഒതുക്കങ്ങള് ബസ്സിറങ്ങിയിട്ട് വീടിന്റെ വഴിയിലേക്ക് നടക്കാൻ കാല് വിറയ്ക്കുകയാണ് അടുത്തു ചെന്നാൽ ഇത്രയേറെ സിമ്പിളായ ഒരാളെ കാണാനില്ല ഞങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അതിന്റെ ശിഷ്യന്മാരോ ആണ് പക്ഷേ അവിടുന്ന് വഫാത്തായ ആ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ സന്ദർഭവശാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉസ്താദിനെ കാണാൻ അവസരം കിട്ടി അവിടെ ചെല്ലുമ്പോൾ എന്തൊരു വലിയ ഹൈബത്താണ് വലിയ വഖാറാണ് അടുത്തു ചെന്നിരിക്കുമ്പോൾ ഏതൊരു ചെറിയ മുതഅല്ലിമിനോടും വാത്സല്യമാണ് അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോൾ ആയിരുന്ന മഹാൻ അവിടുത്തെ മുഖത്ത് പ്രഭാവം എത്തിക്കൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ അവര് വിട പറഞ്ഞു എന്ന് പറയാൻ തോന്നുന്നില്ല അടുത്തുനിന്ന് സേവനം ചെയ്യുന്നതാരാണ് കമറുൽ ഉലമാ ഉസ്താദവറുകളാണ് അവിടുത്തെ ഗുരുവര്യരാണ് കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ വലിയ നേതാക്കൾ അലിമീങ്ങളുടെയും ഉസ്താദായിരുന്നല്ലോ ഉസ്താദുൽ അസാതീദ് ഗുരുവര്യരുടെ മുഴുവനും ഗുരുവര്യരായ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു നാട്ടിലേക്ക് ചെന്നാൽ അവിടുത്തെ ഖാദിയോ അവിടുത്തെ ഖതീബോ അവിടുത്തെ ഇമാമോ അവിടുത്തെ മുഅല്ലിമോ എല്ലാവരോടും ചോദിച്ചാൽ അബൂ ഇസ്ഹാഖ് തങ്ങളുടെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ അവിടുത്തെ ശിഷ്യനോ ആയിരിക്കും അത്രയും വലിയ നേതാവായിരുന്നു എന്ന് അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ സമീപകാലത്ത് കേരളത്തിൽ കഴിഞ്ഞുപോയ മഹാനാണ് ഉസ്താദുൽ അസാതീദ് ശൈഖ് സൈനുദ്ദീൻ റഹിമഹുല്ലാ പ്രിയമുള്ളവരെ അവർക്കാരും അറിയണമെന്ന മോഹമില്ല പക്ഷേ ലോകത്തിന് അവിടുത്തെ മറക്കാൻ കഴിയുന്നില്ല ആയിരക്കണക്കിന് അലിമീങ്ങളുടെ ഇൽമിന്റെയും ദർസിന്റെയും പ്രതിഫലം ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ പറഞ്ഞത് അവര് വഫാത്തായപ്പോൾ എന്റെ ഓർമ്മയിൽ 30-ലേറെ പ്രാവശ്യം ജനാസ നമസ്കരിച്ചിട്ടുണ്ട് എന്തു രാജകീയമായ യാത്രയാണ് എന്ത് രാജകീയമായ യാത്രയാണ് പിന്നെ അതുപോലെ വലിയ ജനാവലി കണ്ടത് കണ്ണിയത്തുസ്താദ് വഫാത്തായപ്പോഴാണ് അവേലത്ത് തങ്ങൾ വഫാത്തായപ്പോഴാണ് സി അബ്ദുർ റഹ്മാൻ മുസ്ലിയാര് വഫാത്തായപ്പോഴാണ് റഹിമഹുമുല്ലാ പിന്നെ സമീപകാലത്ത് നമ്മൾ കണ്ടത് താജുൽ ഉലമാ തങ്ങളുടേതാണ് നൂറുൽ ഉലമാ എം എ ഉസ്താദിന്റേതാണ് അവരൊക്കെ ലോകത്ത് ചെറി വിനീതമായി ജീവിച്ചു മരണപ്പെടുമ്പോഴേക്ക് ലോകം മരിച്ചതുപോലെ നൂറുൽ ഉലമാ എം എ ഉസ്താദ് വഫാത്താകുന്നതിന് കുറച്ച് നാൾ മുമ്പ് ചെല്ലുമ്പോൾ അവിടുന്ന് പറയാനുള്ളത് സ്വലാത്താണ് വഫാത്തായി ജനാസ കാണാൻ ചെല്ലുമ്പോൾ പരിസര നാടുകൾ മുഴുവനും ജനങ്ങൾ കൊണ്ട് നിബിഡമാണ് അതാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു എന്ന് പറഞ്ഞത് ഖൂലൂലി അഹ്ലിൽ ബിദഈ ബിദഅത്തുകാരോട് പറയണേ ബൈനനാ വ ബൈനകും യൗമൽ ജനാഇസി ഞങ്ങൾ മരിക്കുന്നെന്ന് കണ്ടുകൊള്ളണം നിങ്ങൾ മരിക്കുന്നെന്ന് കാണാം ഞങ്ങൾ മരിക്കുമ്പോൾ അതാ മുത്തഖീങ്ങൾ ഞങ്ങൾക്ക് നിസ്കരിക്കാനുണ്ടാകുമേ
ബഹുമാനപ്പെട്ട എത്രയെത്ര മഹാന്മാരാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോണില്ല. മഹാനവരകൾ മറമാടിയ ശേഷം ഉടനെ ഖബർ തുറന്നപ്പോഴേക്ക് യഖൂമു യുസല്ലി ഖായിമു യുസല്ലി നിന്ന് നിസ്കരിക്കുന്നു ഖബറിൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സംഭവം വായിച്ചാൽ ബസ്റയുടെ താരിഖ് എഴുതുമ്പോൾ അതുപോലെ മഹാന്മാരായ ആളുകൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാൽ എത്രയോ മഹാന്മാരെ എണ്ണി എണ്ണി പറഞ്ഞാൽ അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ മുഴുവനും വായിച്ചു പറയുന്നില്ല. ബിദഅത്തുകാര് ജീവിതകാലത്ത് മുഴുവൻ ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളെല്ലാം മറികടന്ന് ബഹുമാനപ്പെട്ടവരങ്ങ് വഫാത്തായപ്പോൾ ചരിത്രകാരന്മാര് എഴുതുകയാണ്, ഒരിക്കലും ചരിത്രകാരന്മാരെഴുതുകയാണ് ഇത്രയും ജനനിബിഡമായ ഒരു ജനാസ ചരിത്രത്തിന് പരിചയമില്ല. താരിഖിന്റെ പണ്ഡിതന്മാർ എഴുതാണ് ബഹുമാനപ്പെട്ട ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയതുപോലെ അത്രയും വലിയ ഒരു ജനാവലി ചരിത്രത്തിൽ നിന്ന് പറയാനില്ല. താരിഖ് ബഗ്ദാദിൽ പറയുന്നത് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് രാവിലെ ജനാസ എടുത്തു, അടുത്തു തന്നെയാണ് ഖബർസ്ഥാൻ. പക്ഷേ ഇശാ ആയപ്പോഴാണ് അവിടുത്തെ ജനാസ ഖബറിലിറക്കാൻ പറ്റുന്നത്. അതുവരെ ജനങ്ങളുടെ തിരക്കാണ്, സഹിക്കാൻ പറ്റാത്ത തിരക്കാണ്. ആ പരിസര നാടുകളിലൊന്നും അസർ നിസ്കരിക്കാൻ ഒരൊറ്റ പള്ളിയിലും ഒരൊറ്റ കുട്ടിയും ഇല്ല. എല്ലാവരും അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അടുക്കലാണ്. മൂന്ന് മഹാന്മാരുടെ ചരിത്രത്തിൽ എങ്ങനെ കാണാം? അതിലൊന്ന് ബഹുമാനപ്പെട്ട സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവായ ഇബ്നു സീരീൻ തങ്ങളാണ്. മഹാനവറുകൾ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ശിഷ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ആളാണ്. പക്ഷേ മഹാനവറുകളുടെ ജനാസ മക്കത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് ഹറമ മുഴുവനും തഹ്ലീൽ മുഴങ്ങിപ്പോയി. അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കിയെ കുറിച്ച് സമീപകാലത്ത് മരണപ്പെട്ടു പോയ അബ്ബാസ് മാലിക്കി തങ്ങൾ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ കാണാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഈ വചനം ഉദ്ധരിച്ചിട്ട് മക്ക കണ്ട ഏറ്റവും വലിയ ജനാവലി ബഹുമാനപ്പെട്ട അലവി ഇബ്നു അബ്ബാസ് മാലിക്കി തങ്ങളുടേതായിരുന്നു എന്ന് അക്കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മരണത്തിന്റെ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ അബ്ബാസ് ഇബ്നു അലവി മാലിക്കി തങ്ങൾ വഫാത്തായപ്പോഴും അവിടുത്തെ ജനാവലിയെ കുറിച്ച് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുന്നത്തെ മാഴത്തിന്റെ ആലിമീങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ അവസാനത്തിന് കിട്ടുന്ന നന്മയാണ്. അള്ളാഹു ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ നമ്മളെ പറഞ്ഞു